പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ച ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രമേയം. ഉമർ ഫൈസി മുക്കത്തിന് മറുപടിയുമായി സമസ്ത മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ മലപ്പുറം എടവണ്ണപ്പാറയിൽ സംഘടിപ്പിച്ച ആദർശ സമ്മേളനമാണ് പ്രമേയം പാസാക്കിയത്. ദീപ്തിഷ് കൃഷ്ണ വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപ്തിഷ്, ഗുഡ് മോർണിംഗ്. ദീപ്തിഷ്, ഇപ്പോ ദീപ്തിഷിനോട് ഉമർ ഫൈസി മുക്ക സംസാരിച്ചപ്പോ അദ്ദേഹം ഒന്ന് നിലപാട് മയപ്പെടുത്തിയതുപോലെ തോന്നിയിട്ടുണ്ട്. ഈ സമസ്തയിലെ ഭിന്നത, അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത് ഒരു ഒരു പരസ്യ പോരിലേക്ക് നീങ്ങുകയാണോ ദീപ്തിഷ്? ഗുഡ് മോർണിംഗ് അഞ്ജിത. പരസ്യപ്പോരിലേക്ക് ഇതിനോടകം തന്നെ നീങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. കാരണം സമസ്ത ലീഗ് പ്രശ്നം തെരുവിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി സമസ്ത ലീഗ് ഭിന്നതയുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് അവസാനിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുകയാണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് സാദിഖ് അലി തങ്ങൾക്കെതിരെ എന്ന് തോന്നുന്ന തരത്തിൽ ഉമർ ഫൈസി മുക്കം ഒരു പ്രസ്താവന നടത്തിയത്. അയോഗ്യതയില്ലാത്തവർ ചില ആളുകൾ ഖാസിമാരായിട്ടുണ്ട്, ഖാദിമാരായിട്ടുണ്ട്, അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം. അതാണ് വലിയ രീതിയിൽ അത് തങ്ങളെ ഉദ്ദേശിച്ചാണെന്ന തരത്തിൽ ഉള്ളൊരു വ്യാഖ്യാനം വരികയും അത് വലിയ പ്രശ്നമാവുകയും ചെയ്തിട്ടുള്ളത്. അല്പം മുമ്പ് അഞ്ജിത് തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിനെതിരെ സമസ്ത തന്നെ പ്രമേയം പാസാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ലീഗിനകത്ത് നിന്ന് മാത്രമല്ല സമസ്തയ്ക്കുള്ളിൽ നിന്ന് പോലും ഉമർ ഫൈസി മുക്കത്തിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഉമർ ഫൈസി മുക്കം അത്തരത്തിലൊരു നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും നിലവിൽ അദ്ദേഹം പറയുന്നത് പാണക്കാട് തങ്ങൾക്കെതിരെ താൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പാണക്കാട് തങ്ങളെയും ആ കുടുംബത്തെയും നേതൃത്വത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ് താൻ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഉയർത്തിയിട്ടുള്ള ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾക്കും അതിനെ വലിയ ഗൗരവമായി കാണുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട്, ഈ ഒരു വിശദീകരണം കൊണ്ട് മാത്രം ഈ പ്രശ്നം പൂർണ്ണമായി അവസാനിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ കരുതാനുമാകില്ല. അഞ്ജിത.